അവിടെ താഴെ കണ്ട ഗോപാലൻചേട്ടൻ പശുത്തൊഴുത്തുണ്ട് ഇവിടെ. പുള്ളിയുടെ പറമ്പാണ് അവിടെ. അവിടെ മലയിഞ്ചി കുറച്ച് ഏലമൊക്കെ കൃഷിയുണ്ട്. ക്യാമ്പ് ഫയർ അടുത്തുള്ള തടിയൊക്കെ അടുത്താണ്. അത് കാട്ടിൽ തടിയൊന്നും കേട്ടോ, നമ്മുടെ ചേട്ടൻ്റെ പറമ്പിലുള്ള കിടന്ന തടിയാണ്. അതവിടെയുണ്ട്, അവരവിടെ ഉണ്ട് ആ മലയുടെ മുകളിൽ. നമുക്ക് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 100-200 മീറ്റർ കൂടെ ഉള്ളൂ. നമ്മൾ പോയി കഴിഞ്ഞാൽ മലയോട് കയറാം. വണ്ടിയിൽ വിറകും സാധനമൊക്കെ കെട്ടി റെഡിയാക്കിയേ. സുരേഷിൻ്റെ സ്പ്ലെൻഡറിലൊന്ന് വിറകും സാധനങ്ങളൊക്കെയാണ്. ഇന്ന് MITയുടെ ഉപയോഗമാണ്. അപ്പോൾ നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. ഇവിടുന്നുള്ള വ്യൂ സൂപ്പർ അല്ലേ, അടിപൊളിയാണ്. ചുറ്റും മലനിരകൾ, കിടിലെ സ്ഥലമാണ്, അടിപൊളി സ്പോട്ടാണ്. ഇവിടെ തന്നെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നമ്മൾ നോക്കാം കേട്ടോ. വ്യൂസ് ഒക്കെ പൊളിയാണ്. അവിടെ നമ്മുടെ കുമ്പങ്ങാലം മല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇടുക്കി കുമ്പങ്ങാലം എക്സ്ട്രീം ത്രില്ലർ ഓഫ് റോഡ് അടുത്ത എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാൻ ഒരു 1-2 ഭാഗങ്ങൾ കാണാൻ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മച്ചാൻ ഒരു കഷ്ടപ്പെട്ട് ഈ ഓഫ് റോഡൊക്കെ കയറി മുകളിലെത്തിയാൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ സുരേഷായിട്ട് സ്പ്ലെൻഡറിൽ വെച്ചെലക്കുന്നുണ്ട്, തൊട്ടുപുറകെ ഞാനുണ്ട്, ബാക്കി നമ്മുടെ ഫ്രണ്ട്സൊക്കെ മുകളുണ്ട് എന്ന് വിചാരിക്കണം. പിന്നെ മുകളിച്ചുകൊണ്ട് കാണാം. ഓ മച്ചാൻ, നമ്മൾ ഏകദേശം ടോപ്പിലെത്തി. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പഴക്കക്കാനൊക്കെയാണ്. ആ കാണുന്നത് നമ്മുടെ വളകെട്ട് ഹിൽസാണ്. നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ വന്നതില്ല. പൊക്കോ പൊക്കോ. ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. സമയം വൈകുന്നേരം ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ട്. 3:30, 3:45 നമ്മൾ ബൈക്ക് കൂടെ വെച്ചിട്ട് അവിടെ കുറച്ചുകൂടെ താഴെ കണ്ട ഗോപാലൻചേട്ടൻ പശുത്തൊഴുത്തുണ്ട് ഇവിടെ. പുള്ളിയുടെ പറമ്പാണ് അവിടെ. അവിടെ മലയിഞ്ചി കുറച്ച് ഏലമൊക്കെ കൃഷിയുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വിശ്രമിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഈ തുലാസ് മൗണ്ടെന്ന് ഒക്കെ പറഞ്ഞ പുള്ളിക്കാനത്തൊരു മലയാണെന്നാണ് കേട്ടത്. അടിപൊളിയല്ലേ, കുടിവെള്ളമൊക്കെ തീർന്ന്. അവിടെ നമ്മുടെ ചീച്ചേണ്ട അവിടെ തൊഴുത്തിൻ്റെ ടാങ്ക് ഉണ്ട്, പോയി വെള്ളം എടുക്കാൻ പോണ്. അപ്പം എന്തായാലും അവിടെ പോയിട്ട് വരാം. പുള്ളിക്കൂടെ ചെറിയ രീതിയിലുള്ള മലയിഞ്ചി ഏലോയും കാപ്പിയൊക്കെ കൃഷിയുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പശുക്കളുണ്ട്, തൊഴുത്തൊക്കെ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഞാനത് വെള്ളം നിറച്ചുകൊണ്ടുവരാം. നല്ല അടിപൊളി സ്ഥലമുണ്ടോ, ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വീടൊക്കെ ഉണ്ടല്ല. ചേട്ടൻ ഒരു കുടിലൊക്കെ ഇട്ടിട്ട് ടൂറിസം പരിപാടി തുടങ്ങാം കേട്ടോ. ആ അവിടെ ഒരു ഈറ്റൊക്കെ കെട്ടിട്ടേ ഒരു ഹോം സ്റ്റേ ലൈസൻസ് എടുത്താൽ പഞ്ചായത്തിൻ്റെ അല്ലേ. അതാണ് വെള്ളം. ഇത് ഈ പുല്ലെന്ന് പറഞ്ഞാൽ ആ കാണുന്ന പുല്ലാണോ? അത് തെരുവ് പുല്ല് തന്നെയാണോ? ആ മീശപ്പുല്ലും തെരുവ് ഒന്ന് തന്നെയാണോ? അല്ല, ഇത് ഈ തെരുവാന്ന് ഇത് 2 സൈസ് പുല്ലുണ്ട്. ഇത് മെയിൻ സൈസ് പുല്ലുണ്ട്. വീതിയുള്ള ഇലയല്ലേ കട്ടിയുണ്ടായിരുന്നു. നമ്മളവിടെ ഈ സാധനമില്ല, മറ്റേ സാധനമുണ്ട്. ഈ പശുവിനോടുക്കണ പുല്ലുണ്ടല്ലോ, ഇത് തന്നെയാന്ന് തോന്നി. ഈ പുഴ സൈഡില് ആ പോതാ. പിന്നെ നമ്മള് പൂജക്കണ കർമ്മം ചെയ്യാനൊക്കെ ഉപയോഗിക്കണ പുല്ലില്ലേ,
പേര് മറന്നില്ല, ഇഷ്ടം പോലെ ഉണ്ട് പറമ്പില്. അതുപോലെ ഉണ്ട്. ആ ഇവിടെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു പോയി. വഴിയൊക്കെ സെറ്റപ്പ് ഉണ്ടോ? മോളി കണ്ടത് കടന്ന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കുപ്പിനർച്ചും. നമ്മൾ പോവാണ്. നിങ്ങൾ ഇനി നമ്മൾ പോയി കുറച്ചേരം വിശ്രമിക്കാം. ഇവിടെയാണെങ്കിൽ റേഞ്ചിലൊന്നുമില്ല. നമ്മൾ എവിടെയാണ്? പുള്ളിക്കാനടുത്തുള്ളൊരു മലമുകളുണ്ടോ? മരമൊക്കെ പൊളിയാണല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം? ജെഫിന് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ആരുമില്ല, സന്തോഷം. അപ്പൊ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ ടെന്റ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ മഴയുടെ അപ്പുറം ടെന്റ് അടിക്കാം. നമുക്ക് നോക്കാം വൈകുന്നേരമായിട്ട്. കൊച്ചാമാരെ, നമ്മളിപ്പോ വേറൊരു മലയുടെ മുകളിൽ കയറിയിട്ടാ. അതായത് നമ്മള് ബൈക്കൊക്കെ വെച്ച് നിന്ന പോയി നിന്നത് അവിടെയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു മലയുടെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കാഞ്ഞാർ പുള്ളിക്കാന റോഡൊക്കെ അതേ പുറയിൽ കാണാം. അടിപൊളി ഏരിയയാണ്. മൂലമറ്റൊക്കെ അറ്റത്ത് കാണാം കേട്ടോ. നമ്മുടെ പവർ സ്റ്റേഷനെ കാണാം. നമ്മുടെ മറ്റേ നാടുകാണി പവലിയനെ അറ്റത്ത് കാണാൻ പറ്റും. നല്ല അടിപൊളി മലയാണ്. നമുക്കൊന്ന് മുകളിലോട്ട് കയറിയൊക്കെ ആൽവിനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളിത് ബൈക്കൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ നടന്നു കൂടി കയറിയതാണ്ടോ. നമുക്ക് നേരെ മുകളിലോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ. എന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം. എന്തായാലും ഇവിടെ വന്നല്ലേ. അപ്പം ഈ നമ്മളിന്ന് ഒന്നല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ടെൻ്റ് അടിക്കും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. മുകളിലോട്ട് നടന്നു നോക്കാം. സൈഡ് പിടിച്ച് നടന്നു നോക്കാം. അവർ ഇതായിരിക്കും പോയേക്കണത്. അത്യാവശ്യം ചെറിയ ചരിവൊക്കെ ഉണ്ട്. വന്ന വഴിയുണ്ടോ കാണേ? അവിടെ ജെഫിനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. റമേഷും ആൽബിനോടെ ഉണ്ട്. ഒരു ഫോട്ടോഷൂട്ട് എടുത്താണ്. എങ്ങനെയുണ്ട് മല? ഇവിടെ രണ്ടടിക്കണ കാറ്റൂരോടാ. ഇവിടുന്നുള്ള വ്യൂ സൂപ്പർ അല്ലേ. അടിപൊളിയാണ്. ചുറ്റും മലനിരകള്. നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോണ് അസ്തമിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ആരായിട്ടുള്ളൂ. അപ്പൊ ആദ്യമൊക്കെ അങ്ങോട്ടേക്ക് പോകണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും വച്ചാമരെ, കിടിലെ സ്ഥലമാണ്. അടിപൊളി സ്പോട്ടാണ്. ഇനി നമുക്ക് വാഗമണ്ണൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ ടെന്റ് അടിക്കാനുള്ള പരിപാടി നമ്മൾ നോക്കാം കേട്ടോ. കുമ്പങ്ങാലം മറ്റേ എന്താണ് തുലാസ് മൗണ്ടുകളിൽ ഒന്നാണത്. നമ്മുടെ പഴയ ചാനലിലുണ്ട് ഈ പഴയ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഓഫ് റോഡ് കയറി മലയുടെ മുകളിൽ കയറിയതൊക്കെ. കില്ലിക്കല്ല് അവിടെയുണ്ടോ? ഈ മല കയറിയാലേ കാണാൻ പറ്റുള്ളൂ. ഇത് കയറി നോക്കാം എന്തായാലും. ഇവിടെ സുരേഷ് ചേട്ടാ അവിടെ നിന്ന് വരുന്നുണ്ട്. ചേട്ടാ വന്നില്ലേ? എന്താ നോക്കട്ടെ, മുകളിൽ കയറി നമുക്ക് അറിയാം എന്താ കാഴ്ചകളൊക്കെ. തണുത്ത കാറ്റായി തുടങ്ങിട്ടാ. അവര് മുകളിലോട്ട് പോയിട്ടുണ്ട്. പോയി നോക്കട്ടെ. നല്ല കാറ്റാണ്. എടാ അധികം മുകളിൽ കയറണ്ട, തീയ തീയാമല്ല. ഞങ്ങള് ഇഷ്യയിലൊന്ന് പോവാന്ന് പറഞ്ഞിരിക്കണ്ടേ. കൊറേ നാളെ പോയിട്ട് വെള്ളിയാങ്കിരി ട്രക്ക് വെള്ളിയാണത്. ഇഷ്യയിൽ പോയ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടാണ്.
പക്ഷേ നമ്മള് മലയുടെ ഏകദേശം ടോപ്പിലെത്തി ഇനിയിപ്പോ അങ്ങോട്ടൊന്നും ചേരണമൊന്നുമില്ല. ഇവിടെ നമ്മള് വീസണി കാണുന്നത് സൂപ്പർ. നമ്മള് വന്ന വഴിയൊക്കെയാണ് താഴെ കാണുന്നത്. ഓഫ് റോഡ് കയറി ഇവിടുന്ന് അങ്ങോട്ട് അഗാധമായി കൊക്കയൊന്നുമല്ല, എന്നാലും നല്ല ചരിവുണ്ട്, വലിയ അപകടം പിടിച്ച ഏരിയ ഒന്നുമല്ല. പാശാമരെ, അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാന്ന് അവിടെ ടെൻ്റ് അടിക്കാൻ പോണ. അപ്പോൾ ഇനിയിപ്പോൾ തീ എത്തിക്കാൻ നമുക്ക് വിറകും കോലൊക്കെ താഴെന്ന് ചോന്നുകൊണ്ട് തന്നെ അത് ക്ഷീണിച്ചേണ്ട പറമ്പിൻ്റെ അവിടെ വിറകൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വിറകെടുത്തോണ്ടായിരുന്നേ. പാശാമരെ, നമ്മളിത് ഇന്ന് ക്യാമ്പ് ഫയർ എടുത്തവിടെ തടിയൊക്കെ എടുത്താണ്. ഇത് കാട്ടിലെ തടിയൊന്നുമല്ലോ, നമ്മുടെ ക്ഷീണിച്ചേണ്ട പറമ്പിലുള്ള കിടന്ന തടിയാണ്. ഇത് വെട്ടി പീസാക്കിയിട്ടാണ് നമുക്കിന്ന് മുട്ട ഓംലേറ്റ് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാൻ. പോയി ആ കാണുന്ന മലയുടെ അവിടെ പോണ ക്യാമ്പ് ചെയ്യണത്, ടെന്റ് ക്യാമ്പ് ചെയ്യണത് അവിടെയാണ്. വണ്ടിയിൽ വിറക് സാധനമൊക്കെ കെട്ടി റെഡി ആക്കി കഴിഞ്ഞിട്ട് സുരേഷിന്റെ സ്പ്ലെൻഡറിലൊന്ന് വിറക് സാധനങ്ങളൊക്കെയാണ്. ഇന്ന് M80 ഉപയോഗമാണ്. ആ കുഴലി ചാടിപ്പോണ്ടോ? ടൈറ്റ് ആണ്, കുമ്പാണ് തീ കുമ്പം. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അതെ, അതവിടെയുണ്ട്, അവരവിടെ ഉണ്ട് ആ മലയുടെ മുകളിൽ. നമുക്ക് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 100-200 മീറ്റർ കൂടെ ഉള്ളൂ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലയോട് കയറാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ വെച്ചാൽ അവരെ നമ്മളപ്പോൾ അങ്ങോട്ട് പോവാണ്. സുരേഷിനെ ഫ്രണ്ടിൽ കൊണ്ട് വിറക് കേട്ട് ഞാൻ തൊട്ട് പറയുണ്ട് വിറകും പോലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പതിയെ പോലെ വിറകൊക്കെ തെറിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ പോയി സെറ്റ് കാര്യങ്ങളൊക്കെ ടെൻറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പോയി നോക്കിയതാണ്. സ്ഥലം കൊള്ളാം. നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പോകണം. അവരവിടെ ഉണ്ട്. നമ്മൾ വന്നത് ഈ വഴിയാണ്. ഇവിടെ നേരെ പോകണം. ഇതൊക്കെ ആ ഭാവിയിൽ ടൂറിസം റോഡായിട്ട് വരുന്ന വഴികളാണോ? ഇപ്പോൾ ഇടുക്കി ടു കോട്ടയം വേറൊരു കണക്ഷൻ വഴിയാണത്. ഇടുക്കി ജില്ലയിൽ നിന്ന് കോട്ടയത്തേക്ക്, ഇടുക്കിയിലെ പുള്ളിക്കാനം കൂമ്പക്കാനത്തുനിന്ന് നമ്മുടെ പഴക്കക്കാനം ഇല്ലിക്കലിൻ്റെ അവിടേക്കുള്ളൊരു കണക്ഷൻ റോഡ് തന്നെയാണ്. ഇപ്പോൾ ഈ മലയുടെ അവിടെ വരും വരെ ആയിട്ടുള്ളൂ. ഇത് തിരിച്ചാണ്ട ഈ വീടിൻ്റെ അവിടെ വരും വഴിയായിട്ടുള്ളൂ. ബാക്കി നമ്മൾ JCB ഒക്കെ വെച്ച് വെട്ടി പഞ്ചായത്തിലോട്ട് എഴുതി കൊടുത്ത് പരിപാടിയൊക്കെ ചെയ്യണം. അതെ, നമ്മുടെ വണ്ടി വെച്ച് മുകളിലോട്ട് നടക്കാം. വണ്ടികളെല്ലാം ഇവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെ, സൂര്യൻ അസ്തമിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ട് കോട കയറി തുടങ്ങി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോവാം. ടെൻ്റ് അടിക്കണം. ഇത് വിറക് കയറിയൊക്കെ ലോറി പോലെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നായ ഞാനും സുരേഷനും വിറകും വെള്ളവും സാധനങ്ങളും ബാഗും കാര്യങ്ങളും കടന്നു പോയി എടുത്തിട്ട് വന്നു. അവരതിൻ്റെ മുകളിൽ ടെൻ്റ് അടിക്കുന്നുണ്ട്. നമുക്കിനി ടെൻ്റ് അടിക്കാൻ അടുത്തേക്ക് പോവാം. ഇറങ്ങുന്ന സാധനമൊക്കെ പുറത്ത് 10 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളമുണ്ട്, വിറകുമുണ്ട്, നല്ല വെയിറ്റ്, മല കയറാനുള്ള വളപ്പാണ് വിറകെടുത്തത്. സുരേഷേൻ്റെ ഉണ്ട് മുട്ടിത്തടി, സുരേഷേൻ്റെ കയ്യിലുണ്ട് മുട്ടിത്തടി വിറകളൊക്കെ. പിന്നെ നമ്മൾ രാവിലെ പൂത്തോട് ജംഗ്ഷനിൽ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിച്ചേർന്നു നടയിൽ നിന്ന്. 10 മുട്ട വാങ്ങിച്ച ഇവിടെ ഓഫ് റോഡൊക്കെ എടുത്തപ്പോഴേക്കും മുട്ടയൊക്കെ പൊട്ടി. എന്തായാലും
കുട്ടി മുട്ടയ്ക്ക് നമുക്ക് ഓംലേറ്റ് അടിക്കാം. ആ അവരുടെ ടെൻറ്റിൻ്റെ പണിയൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ആഹാ സെറ്റാക്കിയില്ല ഏ അകത്തിൽ നിന്ന് ഊരിയെടുക്ക് വലിച്ചു വരല്ലേ അഴുക്കി. എടാ അധികം പുല്ലിനുള്ളോട്ട് പോകണ്ടോ കേട്ടോ, അല്ല പന്നി അങ്ങനെ ഓടി വന്ന് മേത്ത് കയറ്. ഒരെണ്ണം ഇവിടെ കേട്ടാലോ. അപ്പോൾ നമ്മുടെ ടെൻറ്റ് ക്യാമ്പിങ് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ വിറകൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും ഒരു ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എടുത്തുകൊണ്ടുവരാം. ഇവിടെ നിന്നുള്ള വ്യൂസ് നമുക്ക് പൊളിയാണ്. അവിടെ നമ്മുടെ കുമ്പങ്ങാലം മല. കിടക്കാം എല്ലാത്തിനും വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്. കല്ലി ഇത് മാത്രമായിട്ട് 400 രൂപ ചോദിച്ചാ ടെന്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി. നൈറ്റ് സ്കൈ ഒക്കെ സൂപ്പറാണ്. അടിപൊളി. നമ്മുടെ ചായക്കുള്ള വെള്ളമുണ്ട്, മഴ പെയ്തു ചട്ടിയില് വെള്ളമായിട്ടുണ്ട്. ചായക്കുള്ള വെള്ളമുണ്ട്, ശുദ്ധമായ വെള്ളം. നമ്മുടെ വിറകൊക്കെ ഉണങ്ങി, വിറകൊക്കെ ഉണങ്ങി വിറകാറ് മഴ പെയ്ത് ആകെ അതിൻ്റെ അടുക്ക് മഴയും പെയ്ത് ആകെ ശോകമുഖമായി. അത് ക്യാമ്പ് ഫയർ അടിക്കാൻ നിർത്തുന്നത് കല്ലൊക്കെ വിട്ട് വട്ടം ഇട്ടുണ്ട്. ഇതൊക്കെ പോയോടെ നമ്മുടെ ടെൻറ്റുകൾ സെറ്റായിട്ടുണ്ട്. അവിടെ ഒരു ടെൻറ്റ്, ഒരു ടെൻറ്റ്, അങ്ങനെ മൂന്ന് ടെൻറ്റിലാണ് നിന്നത് നമ്മുടെ ടെൻറ്റ് ക്യാമ്പിങ്. നമ്മള് ചപ്പാത്തിയൊക്കെ ചുട്ടിനാണ്. കമ്പ് അത്ര കമ്പൊന്നുമല്ലേ, അല്ല കമ്പിന്റെ അല്ല, അതിൽ മണ്ണെണ്ണ സ്പ്രേ ചെയ്തല്ലേ. ഇതിനകത്തില്ല, എടുക്ക് എല്ലാരും ചുറ്റിലിരുന്ന് ചപ്പാത്തി ചൂടിയാണ് മക്കളെ. ചപ്പാത്തി നോക്കി ടേസ്റ്റ് ഉണ്ടോ അല്ല മറ്റേ. എഗ് ഫ്രൈ ആണ്. അതിമതി എന്റെ ജാക്കറ്റ് വരെ കത്തിപ്പോ. വെക്കാൻ പണി വാളും, വെക്കാൻ പണി വാളും. നീ ഇവിടെ ഇവിടെ ഈ ഗ്യാപ്പ് ഇത് മതി. നീ കൊണ്ടുപോകാം ഒരാള്. നീ കുടിച്ചോ. ഇത് മുട്ട മാട്ടിയത് ആദ്യത്തെ ആദ്യം കഴിക്കാം. ഞാൻ അല്ല അതാ ചട്ടിയിലുള്ള ഓർത്തുണ്ടല്ലോ അവിടെ. എടാ ജെഫിയേ എവിടെ നീ വരടി. മച്ചാമരെ നമ്മളന്നത്തെ വൈകുന്നേരം എന്താണ് ചപ്പാത്തി ചുട്ടതും അപ്പൊ സുഹൃത്തുക്കൾ നമ്മുടെ മുട്ട ഫ്രൈ അങ്ങനെ അവസാനം ഇവിടത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ റോട്ടിക്കളത്ത് കിട്ടിയ ചട്ടിയാണ്, അതാണ് ഏറ്റവും രസം.
അറിയില്ല എവിടെ കിടന്ന് ചട്ടി കാണും മുട്ട മേടിച്ച് ഇറങ്ങിയാണ്. മുട്ട പത്ത് മേട്ട് മേടിച്ച് പത്ത് മുട്ട മേടിച്ചാലും അഞ്ചാറ് പൊട്ടിപ്പോയി. വിട്ടേല് നാല് വട്ടം താഴെ പോയി ചട്ടിക്ക് ഓട്ട. അതല്ലേ പറഞ്ഞ നാല് വട്ടം താഴെ പോയെന്നേ. മതി സാരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണ കണ്ട അതിലാണ് മുട്ട ഇറക്കണേ. പുറകിലുണ്ട് പുറകിലുണ്ട് വെള്ളക്കുപ്പി പുറകിലുണ്ട്. എടാ മതിയടാ മതി മറഞ്ഞു വേണോട്ടെ. നമ്മുടെ അങ്ങനെ മുട്ട കുറച്ച് പാകായി കഴിഞ്ഞിരിക്കുന്നു. അടിപൊളിയാണ്. ഇത് മൊത്തം അമേഷിനെ കൊണ്ട് തിരിക്കണം. ഈ ലോഗ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അമേഷ് മാത്രം കോളപ്പുറം അമേഷ്. പച്ചാ വരെ നമ്മളിത് ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് സെറ്റായി ഭക്ഷണം കഴിഞ്ഞ് ഇനി നമ്മൾ ടെന്റിലോട്ട് കേൾക്കാറുള്ള പരിപാടിയാണ്. തണുപ്പ് എങ്ങനെ ഉണ്ടാവും പിന്നെ മഴയും കൂടി നിറഞ്ഞ അതിന്റെ എടുക്കാൻ പറ്റി. ഞാൻ മൂട് ചൂടാക്കട്ടെ. പമ്മച്ചമ്മരെ സമയം രാത്രി ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഒരു ഇരുട്ടായതോടെ അത്യാവശ്യം ഒരു നല്ലൊരു മഴ കിട്ടി. അതുകൊണ്ട് നല്ല കോടയും കയറി നല്ല തണുപ്പാണ്. നമ്മൾ ഈ തീയും കാഞ്ഞിട്ട് ഇനി പതിയെ ടെൻറ്റിലോട്ടാണ് കയറാണ്. പമ്മച്ചമ്മരെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാണ്. ഇനി നേരം വെളുത്തിട്ടുള്ള അതിമനോഹരമായ ഒരു സുപ്രഭാതം നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ പമ്മച്ചമ്മരെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ പമ്മച്ചമ്മരെ, അടുത്ത വീഡിയോയിൽ കാണാം.